നമസ്കാരം. നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമാണ് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ പേടിയാണ് മന്ത്രിമാർക്കും അതേപോലെ മുഖ്യമന്ത്രിക്കും. പലപ്പോഴും സ്പീക്കർ പോലും അദ്ദേഹത്തെ അധികം വിഷമിപ്പിക്കാൻ നിൽക്കാറില്ല. പ്രസംഗം കട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ശക്തമായി റൂളിംഗ് എല്ലാം പറഞ്ഞ് കുറച്ചുകൂടി പ്രസംഗിക്കാനുണ്ട്, അത് കേട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ സ്പീക്കർ അതനുസരിക്കും. മാത്രമല്ല, സ്പീക്കറുടെ പ്രസംഗം കേട്ടാൽ മറ്റ് മന്ത്രിമാർ കയറി പ്രസംഗിക്കാനൊന്നും സ്പീക്കർ സമ്മതിക്കാറില്ല. ഇരിക്കുക അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ മൈക്ക് പോലും ഓഫാക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭയിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, വീണ ജോർജ് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു മന്ത്രിയാണ്. ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കിയ മന്ത്രിയാണ്. കള്ളം മാത്രമേ പറയുള്ളൂ, പിണറായി വിജയനെ പോലെ. അവരെയൊക്കെ അടിച്ചിരുത്തുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ പെണ്ണമ്പിള്ളെ അവിടെ ഇരി എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശൻ ശക്തമായി പ്രതികരിക്കാറുണ്ട്. അങ്ങനെ നിയമസഭയിൽ പുലിയാണ് അല്ലെങ്കിൽ സിംഹമാണ് നമ്മുടെ വി ഡി സതീശനെങ്കിൽ പുറമേ അങ്ങനെയൊന്നുമല്ല എന്നുള്ള പ്രചരണമായിരുന്നു ഇത്രയും കാലം. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മേപ്പാടി ദുരന്തത്തിൽ, ആ മേപ്പാടി ദുരന്തം നടക്കുന്ന ആ വിവരമറിഞ്ഞത് മുതൽ അവിടെ ആദ്യം ഓടിയെത്തിയിട്ടുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം യാതൊരു സുരക്ഷാ സന്നാഹങ്ങളും ഇല്ലാതെ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ആദ്യ ദിവസം മുതൽ അവിടെ എത്തിച്ചേർന്നിരുന്നു. ആദ്യ ദിവസം മുതൽ അവിടെയുള്ള സുരക്ഷാ കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഇറങ്ങിച്ചെന്ന് ആളുകളോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം അത് വലിയ പബ്ലിസിറ്റി ആക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ ഓരോ ആ മലയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. രക്ഷാ എവിടെയൊക്കെ എന്തൊക്കെ തകരാറുകളുണ്ടോ അതെല്ലാം കണ്ടറിഞ്ഞ് അവിടെ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിണറായി വിജയനെ സകലരും എതിർത്തപ്പോഴും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഈ അവസ്ഥയിൽ നമ്മൾ വേറെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്ത ഒരു ആളാണ് വി ഡി സതീശൻ. അതിനർത്ഥം അദ്ദേഹം പിണറായി വിജയൻ്റെ കൂടെയാണ് എന്ന് അർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞു, ഈ നിയമസഭ ഈ കഴിഞ്ഞ പ്രളയത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള തട്ടിപ്പ്, അതാണ് അദ്ദേഹത്തിനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളാണ് വി ഡി സതീശൻ. അങ്ങനെയുള്ള വി ഡി സതീശൻ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കാം, അദ്ദേഹം എന്തായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്ന്. അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന രംഗം നോക്കി നോക്കൂ. അദ്ദേഹം ഒരു സ്ഥലത്ത് കോടഞ്ചേരി എന്ന് പറയുന്ന കോഴിക്കോട് തിരുവമ്പാടി കൂടരഞ്ഞി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ കാണാൻ പറ്റുമോ? അദ്ദേഹം അത് കഴിഞ്ഞ് ആരുമില്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ച ശേഷം അന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കണ്ടറിഞ്ഞ ആൾക്കാർ വരുന്നു. ഒരു മടിയുമില്ലാതെ അദ്ദേഹം അവരുടെ കൂടൊപ്പം പോകുന്നു. കണ്ടില്ലേ ചിത്ര രംഗങ്ങൾ? ഇതോടൊപ്പം തന്നെ അദ്ദേഹം വയനാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, അദ്ദേഹം മേപ്പാടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡിവൈഫൈക്കാരെ കണ്ടപ്പോൾ അവരെടുത്ത് പോയി കുശലാന്വേഷണം നടത്തി അദ്ദേഹം അറിയിക്കുകയാണ്. വയനാട് ഇപ്പോൾ ഈ അമ്പലവയലിലെല്ലാം അവിടെ ഭയങ്കരമായ ശബ്ദങ്ങൾ വന്നിട്ടുണ്ട്, ഭൂചലനമുണ്ടായി എന്ന് അവർ അറിയിക്കുകയാണ്. അവരോടൊപ്പം കുശലം പറയുകയാണ്. അദ്ദേഹത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കുന്നില്ല. അതേപോലെ ആ പുഞ്ചിരിവട്ടത്തടകം അദ്ദേഹം ചെല്ലുന്നു. അദ്ദേഹം എല്ലാ സമയത്തും രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും അദ്ദേഹം ആ പ്രദേശങ്ങളിലെല്ലാം പോയി അദ്ദേഹം പറഞ്ഞൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ മരണപ്പെട്ടവർ 400 എന്ന് പറയുന്ന കണക്ക് ശരിയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇവിടെയുള്ള കണക്കുകൾ, മേപ്പാടി പഞ്ചായത്തിൻ്റെ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അത് തീർച്ചയായും പഠിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ആ ഈ സംഭവം നടക്കുന്ന സമയത്ത് മുതൽ അദ്ദേഹം അവിടെ മാത്രമല്ല, വിലങ്ങാട് ആ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹം മേപ്പാടിയിൽ സഞ്ചരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അതോടൊപ്പം വിലങ്ങാട് പോയതിൻ്റെ ദൃശ്യങ്ങൾ, അപകടം നിറഞ്ഞ ചെങ്കുത്തായ പാറക്കെട്ടുകൾ നിറഞ്ഞ, അതേപോലെ ഏത് സമയത്ത് തെന്നിവിടാവുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ വേഗത്തിൽ ഓടി നടന്നിട്ടാണ് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടത്. അദ്ദേഹത്തിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും വേണ്ട, അദ്ദേഹം ഇപ്പോഴും യങ്ങാണ്, 60 വയസ്സുകാരനാണെങ്കിലും 10-30 വയസ്സിൻ്റെ ആരോഗ്യവും യൗവനവും അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിണറായി വിജയനെ പോലെ 4 വാർഡും പോലീസിനെ നിർത്തി അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പോവുക, അതേപോലെ ചളി പുരണ്ടതാണ് കാല്, ക്യാമ്പുകളിൽ ചെല്ലാതിരിക്കുക, ജനങ്ങളോട് അങ്ങോട്ട് ചെന്ന് അടുക്കാതിരിക്കുക,
കുട്ടികളോടൊന്ന് കുശലങ്ങൾ പറയാതിരിക്കുക, ഏതോ രാജാവിനെ മാതിരി വന്നു പോവുക, അന്ന് അങ്ങനെയുള്ള നടപടിയൊന്നുമല്ല അദ്ദേഹം ചെയ്തു. അദ്ദേഹം നേരെ കുട്ടികളെടുത്ത് ചെല്ലുന്നു, കുട്ടികളെ നെഞ്ചോട് ചേർക്കുന്നു, പഠിച്ചോ എന്ന് അന്വേഷിച്ചു, പഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. വിലങ്ങാട് പോയപ്പോൾ കണ്ട ദൃശ്യങ്ങളൊന്ന് കാണാം. അതെ, പ്രതിപക്ഷ നേതാവ് ശരിക്കും പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുകയാണ്. നമ്മൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. അദ്ദേഹം ഓടി നടന്ന് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു. മാത്രമല്ല, ഇപ്പോഴുണ്ടായിട്ടുള്ള ഭൂചലനം, അതായത് ഭയങ്കര ശബ്ദം, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പത്തനംതിട്ട ഉണ്ടായിട്ടുണ്ട്, മലപ്പുറത്തുണ്ടായിട്ടുണ്ട്, തൃശ്ശൂരിലുണ്ട്, പാലക്കാട് ഉണ്ടായിട്ടുണ്ട്, കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ വയനാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം യാത്ര ചെയ്ത് ഇതിൻ്റെ എല്ലാം എന്താണ് വസ്തുത, എന്താണ് കാരണങ്ങൾ എന്ന് കൃത്യം കണ്ടെത്തി അതിനുള്ള പഠനം കൂടി നടത്തുകയാണ് അദ്ദേഹം. അദ്ദേഹം ശരിക്കും അദ്ദേഹമാണ് നിയമസഭയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വന്നിരിക്കുകയാണ്, മുമ്പത്തെ രീതിയിലുള്ള കാലാവസ്ഥയെ പഠിച്ചുകൊണ്ടുള്ള കാര്യമല്ല, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വന്നു, നമ്മുടെ നാട് ഏത് സമയത്തും വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള വികസനങ്ങളെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം വേണം നമുക്ക് നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രസംഗമുണ്ട്. വളരെ വസ്തുതാപരമായി ശാസ്ത്രീയമായി പഠിച്ചുള്ള ഒരു പ്രസംഗം തന്നെ അദ്ദേഹം നിയമസഭയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അതേപോലെ ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി, നമ്മൾ മുമ്പ് വി എസ് അച്യുതാനന്ദനെയൊക്കെയാണ് ഇതുപോലെ കണ്ടിട്ടുള്ളത്. വി എസ് അച്യുതാനന്ദൻ 90-ാം വയസ്സിലും 85-ാം വയസ്സിലൊക്കെ ശേഷമാണ് ഇതുപോലെ യാത്ര ചെയ്തെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാരനായ 60 വയസ്സ് ആണെങ്കിലും 30 വയസ്സിൻ്റെ യൗവനത്തോട് ഓടി നടക്കുന്ന വി ഡി സതീശൻ, തീർച്ചയായും അദ്ദേഹം മാറിയിരിക്കുന്നു. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു, ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അദ്ദേഹത്തിന് അതിന് യാതൊരു മടിയുമില്ല. ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവരുടെ അടുത്തേക്ക് സുതാര്യമായി ചെല്ലാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അദ്ദേഹം തയ്യാറായിരിക്കുന്നു. ഇത് തീർച്ചയായും വി ഡി സതീശൻ്റെ ഭാവിക്ക് വലിയ ഗുണം ചെയ്യും. അദ്ദേഹം തുടർന്നുള്ള യാത്രകളിൽ, തുടർന്നുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതായിരിക്കും. എന്താണോ വി ഡി എസ് അച്യുതാനന്ദൻ ചെയ്തത് അതിനേക്കാൾ വേഗത്തിൽ, അതിനേക്കാൾ സുതാര്യമായി, അതിനേക്കാൾ ജനങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നൊരു കാഴ്ചയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഗവൺമെൻറ്റിനെ ആവശ്യമില്ലാതെ എതിർക്കുന്ന സമീപനമല്ല, ആവശ്യമുള്ളത് എതിർത്തുകൊണ്ട് ആവശ്യമില്ലാത്ത സമയത്ത് ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ദുരന്താശ്വാസ പ്രവർത്തനമാണ് വയനാട്ടിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നന്ദി, നമസ്കാരം.